യെസ് നമുക്ക് തുടങ്ങാം. നമ്മൾ ഇന്നലെ വളരെ മനോഹരമായ കാര്യമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ നമ്മൾ പഠിച്ചത് സഭയുടെ ഈ പ്രബോധനാധികാരം ദൈവവചനത്തിന് അതീതമല്ല, അതിന് ശുശ്രൂഷ നടത്തുകയാണ്. ഓ, അത് ഭയങ്കര ഒരു ഹൃദയസ്പർശിയായ ഒരാശയമായിട്ട് മാറി. ദൈവവചനത്തിന് ശുശ്രൂഷ നടത്തുകയാണ്. സെർവൻ്റ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ഇംഗ്ലീഷിൽ അങ്ങനെയാണ്, സെർവൻ്റ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തിന് ശുശ്രൂഷ നടത്തുകയാണ്. അങ്ങനെ നമ്മൾ ആ ദൈവവചനത്തിൻ്റെ വളരെ പ്രധാന കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു. താങ്ക് യു കുര്യൻ ജോസഫ് സാറെ. ദൈവവചനത്തിന് ശുശ്രൂഷ, അതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഇനി നമുക്ക് ഇനിയും അവസരങ്ങൾ വരുമല്ലോ ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച്. നമ്മളിന്ന് 87 നീങ്ങുകയാണ്. നിങ്ങളെ ശ്രവിക്കുന്നവർ എന്നെ ശ്രവിക്കുന്നു. ലൂക്കാ 10:36. നിങ്ങളെ ശ്രവിക്കുന്നവൻ എന്നെ ശ്രവിക്കുന്നു എന്ന് ക്രിസ്തു അപ്പസ്തോലന്മാരോട് പറഞ്ഞ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് വിശ്വാസികൾ തങ്ങളുടെ ഇടയന്മാർ വിവിധ രൂപങ്ങളിൽ നൽകുന്ന പ്രബോധനങ്ങളും നിർദ്ദേശങ്ങളും വിധേയത്തോടെ സ്വീകരിക്കുന്നു. താങ്ക് യു, എല്ലാവർക്കും പ്രത്യേകം നന്ദി. നിങ്ങളെ ശ്രവിക്കുന്നവർ എന്നെ ശ്രവിക്കുന്നു എന്ന് അപ്പസ്തോലന്മാരോട് പറഞ്ഞ വാക്കുകൾ, എന്ന് ക്രിസ്തു അപ്പസ്തോലന്മാരോട് പറഞ്ഞ വാക്കുകളെ അനുസ്മരിച്ചുകൊണ്ട് വിശ്വാസികൾ തങ്ങളുടെ ഇടയന്മാർ വിവിധ രൂപങ്ങളിൽ നൽകുന്ന പ്രബോധനങ്ങളും നിർദ്ദേശങ്ങളും വിധേയത്തോടെ സ്വീകരിക്കുന്നു. ഇനി ഇതിൻ്റെ ഉപവകുപ്പുകൾ 1548, പിന്നെ 2037 നമ്മൾ കുറേ ദിവസം മുമ്പ് കേട്ടതാണ്. എങ്കിലും നമ്മൾ ആദ്യം 1548 പോകാം. 1548 അത് വൈദികരുടെ അഭിഷേകത്തെക്കുറിച്ചാണ്, പട്ടത്തിൻ്റെ അഭിഷേകത്തെക്കുറിച്ചാണ്. നമ്മൾ വളരെ വളരെ കോരിത്തരിപ്പിക്കുന്ന ചില ബോധ്യങ്ങളാണിത്. തൻ്റെ ശിരസ്സായ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൽ തൻ്റെ ശരീരത്തിൻ്റെ ശിരസ്സും തൻ്റെ അജഗണത്തിൻ്റെ ഇടയനും വീണ്ടെടുപ്പ് ബലിയുടെ മഹാപുരോഹിതനും സത്യത്തിൻ്റെ പ്രബോധകനും എന്ന നിലയിൽ ക്രിസ്തു തന്നെയാണ് തിരുപ്പട്ടം സ്വീകരിച്ച ശുശ്രൂഷകൻ്റെ സഭാശുശ്രൂഷയിലൂടെ തൻ്റെ സഭയിൽ സന്നിഹിതനാകുന്നത്. പ്രൈസ് ദ ലോർഡ്. അതാണ് നമ്മൾ ക്രിസ്തു കേന്ദ്രീകത്വം, ക്രിസ്തോ സെൻട്രിസിറ്റിയിലേക്ക് വരുമ്പോൾ എന്തോ ഒരു മനോഹരമാണ്. ഇടയൻ, വൈദികൻ, തിരുപ്പട്ടം, ഒരു വശത്ത് പലരും, ഇന്നലെ എനിക്ക് ഒരാൾ ഒരു വീഡിയോ അയച്ചു, എന്തോ മോശമായ രീതിയിൽ കുർബാന ചെല്ലുന്നതുമൊക്കെയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രദർ, ഇതിനെതിരെ ശബ്ദമുയർത്തണം. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരങ്ങളെ, നമ്മളാരും ഇതിനൊന്നും എതിരെ ശബ്ദമുയർത്താൻ ഏൽപ്പിച്ചിട്ടില്ല.
അതിന് റെസ്പോൺസിബിളറ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്. നമ്മൾ ശബ്ദമുയർത്താനല്ല, നമ്മളിവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്, നമ്മളിവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അപ്പോൾ നമുക്കുണ്ടാകുന്ന, നമ്മളൊരു വശത്തെ വൈദികരെ എല്ലാം ബഹുമാനത്തോടെ കാണണം, പക്ഷെ ചില സമയത്ത് അവരുടെ കൈവശം കയ്യിൽ നിന്ന് വന്നു പോകുന്ന ചില നമ്മുടെ അഭിപ്രായത്തിൽ കൾച്ചറൽ പ്രശ്നങ്ങളും നമ്മുടെ നോട്ടത്തിൽ തെറ്റുകളും എല്ലാം കാണുമ്പോൾ നമുക്ക് ആകെ ഭയങ്കര പ്രയാസമാവുകയാണ്. പക്ഷേ ഹെഗുലിയൻ ജോസഫ് സാർ എന്ന് പറഞ്ഞ പോലെ അവരും നമ്മളെപ്പോലെ മനുഷ്യരാണ്, അവരും ബലഹീനതകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിനപ്പുറത്ത് ചിന്തിക്കണം, നമ്മളതിനപ്പുറത്ത് ചിന്തിക്കണം. നമ്മൾ അവരെ ഈ ബലഹീനതയും ഈ കുറവുകളും എല്ലാം ഉണ്ടായാലും അവരവിടെ വിശുദ്ധ ബലി അർപ്പിക്കാൻ നിൽക്കുകയും അവർ സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിശോമിശിഹ പരിശുദ്ധാത്മാ അവിടെ എഴുന്നള്ളി വരുന്നു. അവരുടെ ബലഹീനതകളെ കണ്ടിട്ട് പരിശുദ്ധാത്മാവ് തിരിച്ചു പോകുന്നില്ല. അപ്പോൾ ഇതിലാണ് നമ്മുടെ വിജയം, ഇതിലാണ് നമ്മുടെ വിജയം. നമ്മൾ അവരിൽ ക്രിസ്തുവിനെ കാണണം, നമ്മളെല്ലാവരിലും ക്രിസ്തുവിനെ കാണണം എന്നുള്ളതാണ് നമ്മുടെ സിദ്ധാന്തം. എന്നാൽ കൗദാശികമായ ഒരു പ്രത്യേക അഭിഷേകമാണ്. എന്താണ് ആ അഭിഷേകത്തിൻ്റെ രഹസ്യം? ഇതാണ്, തൻ്റെ ശരീരത്തിൻ്റെ ശിരസും, അതായത് സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്, തൻ്റെ അജഗണത്തിൻ്റെ ഇടയനും വീണ്ടെടുപ്പ് ബലിയുടെ മഹാപുരോഹിതനും. അതാണ് എവിടെയെല്ലാം പല ബലികളെക്കുറിച്ച് നമ്മൾ കേട്ട് കാണും, എന്നാൽ ഇവിടെ ഒരു മനുഷ്യവംശത്തെ മുഴുവനും വീണ്ടെടുക്കുന്ന ബലി, അവൻ സജീവ ബലി, അതാണ് ഈ ബലിയുടെ പ്രത്യേകത. ക്രിസ്തു അർപ്പിച്ച ബലി, ഞാൻ ഈ വാക്ക് പറയണതിൽ വിഷമിക്കരുത്, ഒരു ചത്ത ബലിയല്ല, മരിച്ച ബലിയല്ല. മരിച്ചതോടെ ബലി കഴിഞ്ഞു, എന്നാൽ മരിക്കുന്നതിന് മുൻപ് യേശു അർപ്പിച്ച ബലി സജീവവും ജീവദായകവും സജീവ ബലിയാണ്. സജീവ ബലി, സജീവ ബലി. അപ്പോൾ ഇത് ഞാനിങ്ങനെ വീണ്ടും വീണ്ടും പറയണത് കൊണ്ട് നിങ്ങൾ വിഷമിക്കരുത്. ആരോ ഒരാൾ പറഞ്ഞൊരു സന്ദേശം ഇതാണ്, ബ്രദറെ ഇത് കൃത്യം 4:30 ഇത് കേൾക്കാൻ പറ്റണതിൽ വളരെ വലിയ ഒരു ടൈമിങ്ങാണ്, കാരണം അത് കഴിഞ്ഞ് കുറച്ച് നേരം വ്യക്തിപരമായ പ്രാർത്ഥന കൂടി കഴിച്ചു കഴിയുമ്പോഴേക്കും കുർബാനയുടെ സമയമായി, പിന്നെ കുർബാന അർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം എനിക്കത് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. ഐ ക്യാൻ ഇമാജിൻ. ഈ 4:30 വിശ്വാസത്തിൻ്റെ ക്ലാസ്സും അത് കഴിഞ്ഞ് കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് കുർബാന അർപ്പിക്കുമ്പോൾ ഈ ആശയങ്ങളെല്ലാം അതിൽ നമ്മുടെ ആത്മാവിൽ അങ്ങ് തറച്ച് നമ്മളെ ശരിക്കും അങ്ങ് അനുഗ്രഹിക്കുമെന്ന്, ശരിക്കും ഐ റിയലി അപ്രീഷിയേറ്റ് ദിസ്. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ്. അപ്പം അതിൻ്റെ എല്ലാം കാരണം എന്താ? വീണ്ടെടുപ്പ് ബലിയുടെ മഹാപുരോഹിതനും, ഇനി അടുത്തത് സത്യത്തിൻ്റെ പ്രബോധകനും എന്ന നിലയിൽ ക്രിസ്തു തന്നെയാണ് തിരുപ്പട്ടം സ്വീകരിച്ച ശുശ്രൂഷകൻ്റെ സഭാ ശുശ്രൂഷയിലൂടെ തൻ്റെ സഭയിൽ സന്നിഹിതനാകുന്നത്. അതാണ് ആ തിരുപ്പട്ടത്തിലൂടെയുള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യം. തിരുപ്പട്ടം എന്ന കൂദാശയിലൂടെ ഉള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം. തോമസ് ജോർജ് 1584, ഇത് 1548 ആണ്, 1548 ആണ്. എന്താണ് 1584 എന്ന് പറഞ്ഞത്? അതെ,
ആത്യന്തികമായി ക്രിസ്തു തന്നെയാണ് തിരുപ്പട്ടം സ്വീകരിച്ച ശുശ്രൂഷകനിലൂടെ പ്രവർത്തിക്കുകയും രക്ഷ സാധ്യമാക്കുകയും ചെയ്യുന്നത്. അതിനാൽ ശുശ്രൂഷകൻ്റെ അയോഗ്യത ക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തെ തടയുന്നില്ല. വിശുദ്ധ അഗസ്തീനോസ് ഇത് വ്യക്തമാക്കി പറയുന്നുണ്ട്. ശരി, അതിൻ്റെ കുറിപ്പിൽ ചെറിയ അക്ഷരത്തിൽ അഹങ്കാരിയായ ശുശ്രൂഷകൻ്റെ കാര്യമെടുത്താൽ അയാളെ പിശാചിനോടൊപ്പമാണ് പരിഗണിക്കേണ്ടത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വരദാനം അശുദ്ധമാകുന്നില്ല. അയാളെ പിശാചിനോടൊപ്പമാണ് പരിഗണിക്കേണ്ടത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വരദാനം അശുദ്ധമാകുന്നില്ല. അയാളിലൂടെ ഒഴുകി വരുന്നത് ശുദ്ധമായി തന്നെ ഇരിക്കുന്നു. അയാളിലൂടെ കടന്നു വരുന്നത് തെളിഞ്ഞതാണ്. അത് ബലഭൂയിഷ്ഠമായ മണ്ണിലെത്തുന്നു. ഉദാശയുടെ ആധ്യാത്മിക ശക്തിയെ പ്രകാശത്തോട് താരതമ്യപ്പെടുത്താം. പ്രകാശിതരാകേണ്ടവർ അതിനെ അതിൻ്റെ പരിശുദ്ധിയിൽ സ്വീകരിക്കുന്നു. അശുദ്ധമായ വസ്തുക്കളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും അത് അതിൽ തന്നെ അശുദ്ധമാക്കപ്പെടുന്നില്ല. 77 സെൻറ്റ് അഗസ്റ്റിൻ. ഓക്കെ, പ്രൈസ് ദ ലോർഡ്. താങ്ക് യു തോമസ് ജോർജ്. താങ്ക് യു. ഇവിടെ നമ്മൾ മനസ്സിലാക്കി വരുന്നത് ആ പ്രബോധന അധികാരത്തിൻ്റെ ഒരു വശമാണ്. ആ പ്രബോധന അധികാരം തിരുപ്പട്ടത്തിലൂടെ എങ്ങനെ വൈദികരിലേക്കും നമ്മുടെ പിതാക്കന്മാരിലേക്കും കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുകൂടി അത് വായിക്കുകയാണ്. തൻ്റെ ശരീരത്തിൻ്റെ ശിരസ്സും, അതായത് സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ശിരസ്സും, തൻ്റെ അജഗണത്തിൻ്റെ ഇടയനും, വീണ്ടെടുപ്പ് ബലിയുടെ മഹാപുരോഹിതനും, സത്യത്തിൻ്റെ പ്രബോധകനും എന്ന നിലയിൽ ക്രിസ്തു തന്നെയാണ് തിരുപ്പട്ടം സ്വീകരിച്ച ശുശ്രൂഷകൻ്റെ സഭാ ശുശ്രൂഷയിലൂടെ തൻ്റെ സഭയിൽ സന്നിഹിതനാകുന്നത്. തിരുപ്പട്ട കൂദാശയുടെ ശക്തിയാൽ ഇനിയാണ് കൂടുതൽ പ്രധാനപ്പെട്ട ഒരു ഫ്രൈസ്, പേഴ്സണ ക്രിസ്റ്റി ക്യാപിറ്റസ്. തിരുപ്പട്ട കൂദാശയുടെ ശക്തിയാൽ പുരോഹിതൻ ശിരസായ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന് പറയുമ്പോൾ സഭ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇൻ പേഴ്സണ ക്രിസ്റ്റി ക്യാപിറ്റസ്. തിരുപ്പട്ട കൂദാശയുടെ ശക്തിയാൽ പുരോഹിതൻ ശിരസായ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ സഭ ഉദ്ദേശിക്കുന്നത് ഇതാണ്. തിരുപ്പട്ട കൂദാശയുടെ ശക്തിയാൽ പുരോഹിതൻ ശിരസായ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു എന്ന അതേ പുരോഹിതനിലെ വിശുദ്ധ വ്യക്തിയെയാണ് അവിടുത്തെ ശുശ്രൂഷകൻ യഥാർത്ഥത്തിൽ സംവഹിക്കുന്നത്. യേശുക്രിസ്തു എന്ന അതേ പുരോഹിതനിലെ വിശുദ്ധ വ്യക്തിയെയാണ് അവിടുത്തെ ശുശ്രൂഷകൻ യഥാർത്ഥത്തിൽ സംവഹിക്കുന്നത്. ഈ ശുശ്രൂഷകൻ താൻ സ്വീകരിക്കുന്ന പൗരോഹിത്യ പ്രതിഷ്ഠ മൂലം മഹാപുരോഹിതനെപ്പോലെ ആയിത്തീരുന്നു. പ്രൈസ് ദ ലോർഡ്. ഈ ശുശ്രൂഷകൻ താൻ സ്വീകരിക്കുന്ന പൗരോഹിത്യ പ്രതിഷ്ഠ മൂലം മഹാപുരോഹിതനെപ്പോലെ ആയിത്തീരുന്നു. ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തോട് അവിടുത്തെ ശക്തിയോടുകൂടെ പ്രവർത്തിക്കാനുള്ള അധികാരം അദ്ദേഹത്തിന് കരഗതമായിരിക്കുന്നു. അതാണ് ആ വൈദിക പട്ടം ലഭിക്കുമ്പോൾ അപ്പസ്തോലിക അധികാരത്തോടെ കൈവെപ്പ് പ്രാർത്ഥനയിലൂടെ പുരോഹിത പ്രതിഷ്ഠ നടത്തുമ്പോൾ സംഭവിക്കുന്നത്. ക്രിസ്തുവാണ് പുരോഹിതൻ്റെ മുഴുവൻ ഉറവിടം.
ക്രിസ്തുവാണ്. പൗരോഹിത്യത്തിൻ്റെ ക്രിസ്തുവാണ് പൗരോഹിത്യത്തിൻ്റെ മുഴുവൻ ഉറവിടം. പഴയ നിയമത്തിലെ പുരോഹിതൻ ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായിരുന്നു. പുതിയ നിയമത്തിലെ പുരോഹിതൻ ക്രിസ്തുവിന് പകരം നിന്ന് പ്രവർത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ്റെ പ്രതിരൂപമല്ല, ക്രിസ്തുവിന് പകരം നിന്ന് പ്രവർത്തിക്കുന്നു. ക്രിസ്തുവിന് പകരം നിന്ന് പ്രവർത്തിക്കുന്നു. പേഴ്സൺ. ക്രൈസ്റ്റ് ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ പ്രീസ്റ്റ്ഹുഡ്. ദ പ്രീസ്റ്റ് ഓഫ് ദ ഓൾഡ് ലോ വാസ് എ ഫിഗർ ഓഫ് ക്രൈസ്റ്റ്, പ്രതിരൂപം. ആൻഡ് ദ പ്രീസ്റ്റ് ഓഫ് ദ ന്യൂ ലോ ആക്ട്സ് ഇൻ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്. ആക്ട്സ് ഇൻ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന് പകരം നിൽക്കുന്നു. അപ്പോൾ പ്രതിരൂപവും പ്രതിരൂപമല്ല. പുതിയ നിയമത്തിലെ പൗരോഹിത്യം പ്രതിരൂപമല്ല, ക്രിസ്തുവിന് പകരം നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, നമുക്കൊരു നിമിഷം എല്ലാ വൈദികരെയും ബഹുമാനിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അവരിലുള്ള ക്രിസ്തുവിനെ കണ്ട് നമുക്ക് അവരെ പ്രതി സ്തുതിക്കാം. ഈ വൈദിക പട്ടം ക്രിസ്തു നമുക്ക് വേണ്ടി നൽകിയ വലിയ ഒരു സമ്മാനമായിട്ട് സ്വീകരിക്കാം. എല്ലാ വൈദികരെയും അവരുടെ കുറവുകളെ നോക്കാതെ അവരിൽ ഉള്ള ക്രിസ്തുവിനെ നമുക്ക് നോക്കാം. യേശുവേ സ്തോത്രം. എല്ലാവരും ഒന്ന് സ്തുതിക്കാം. നമ്മൾ ഏതെങ്കിലും വൈദികരെ കുറവുകളോടെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, അവരെ അനുഗ്രഹിക്കണേ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ചില നിമിഷങ്ങളിൽ ബലഹീനതകളിൽ അവർ കൈവിട്ട് പോയാലും ദൈവമേ അവരെ സംരക്ഷിക്കണേ. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമേ, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് കുഞ്ഞുനാൾ മുതൽ കിട്ടിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹം ഇതാണ്. അത് മാതാപിതാക്കളിൽ നിന്നും കിട്ടിയിരിക്കുന്നതാണ്. ഐതിഹ്യർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും അവരോടുള്ള ബഹുമാനവും ഒരു പ്രത്യേകമാണത് നമുക്ക്. അത് വളരെ വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ അവരിൽ വേണ്ടി ശുശ്രൂഷ ചെയ്യാനുള്ള ഭാഗ്യം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, 1998, 99, 2000, 2001 ഈ വർഷങ്ങൾ മഹാജൂബിലിയോടനുബന്ധിച്ച് ആന്തരിക വിശുദ്ധീകരണ ധ്യാനം, ഹോളിനെസ് റിട്രീറ്റ് നടന്നത്. ഒരുപാട് രൂപതകളിലെ മുഴുവൻ അച്ഛന്മാരും സിസ്റ്റേഴ്സിനെയും ധ്യാനിപ്പിക്കാൻ ദൈവം അവസരം തന്നു. അതുപോലെ നിരവധി സെമിനാരികളിലും, പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ സെമിനാരിയായ കോട്ടയം വടവാതൂർ സെമിനാരി, ആലുവ സെമിനാരി, ഇങ്ങനെ കേരളത്തിലെ ഒരുപാട് രൂപതകൾ, ഉത്തരേന്ത്യൻ രൂപതകളിലെല്ലാം വൈദികരെ ധ്യാനിപ്പിക്കാൻ. അവരിൽ പലരും ഇന്ന് ബിഷപ്പുമാരായിരിക്കുന്നു. ആ ബിഷപ്പുമാരെ ചിലപ്പോൾ എന്നോട് പറയും, തോമസ് പോളെ, അന്ന് ഞങ്ങളെ പഠിപ്പിച്ച ആ വ്യക്തിപരമായ പ്രാർത്ഥന, പേഴ്സണൽ പ്രെയർ ഇപ്പോഴും മറന്നിട്ടില്ല കേട്ടോ എന്നൊക്കെ ബിഷപ്പുമാർ പറയാറുണ്ട്. യാ, ദിസ് ഇയർ സോ മെനി ആർ റിസീവിങ് ഓർഡിനേഷൻ, വി വിൽ പ്രേ ഫോർ ദം. അപ്പോൾ കാലഘട്ടത്തിൽ വളരെയധികം മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഉള്ള വിപരീത ബുദ്ധികളെല്ലാം അവരെയും സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതലായി പ്രാർത്ഥിക്കണം. വരുവിൻ, നമുക്കൊരു നിമിഷം കൂടി എല്ലാ വൈദികർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എവിടെയെങ്കിലും നമ്മൾ ഏതെങ്കിലും വൈദികരിൽ കുറവുകൾ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കൂടുതലായി പ്രാർത്ഥിക്കുക. ഈശോയെ എന്നാണ് ഞാൻ പറയാൻ വന്നത്. വിശുദ്ധ ഗുജ്രസ്യ പുണ്യവതിയുടെ എല്ലാത്തിനും ഞാൻ ഗുജ്രസ്യ പുണ്യവതിയെ കാര്യം പറയുകയാണ്. സിസ്റ്റർ ആനി പ്രഭയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാവും. അവരുടെ കാർമലിത്ത സ്പിരിച്വാലിറ്റിയാണ്. അതുപോലെ ഇപ്പം മദർ ത്രേസ്യയ്ക്കും ഭയങ്കര പ്രത്യേകമാണ്. മദർ ത്രേസ്യയുടെ മഠത്തിൽ പോകുമ്പോഴെല്ലാം അവരെത്രത്തോളം
ബഹുമാനത്തോടെയാണ് വൈദികരെ അപ്പോൾ അവരുടെ സാക്രിസ്റ്റിയിൽ ഒരു ബോർഡ് എഴുതി വച്ചിട്ടുണ്ട്, മദർ കാലം മുതലുള്ളതാണ്. ദിസ് ഈസ് മൈ ഫസ്റ്റ് മാസ്, ദിസ് ഈസ് മൈ ലാസ്റ്റ് മാസ്, ദിസ് ഈസ് മൈ ഓൺലി മാസ്. ഇന്ന് ഇത് വായിച്ചിട്ടാണ് ആ വൈദി. അതുപോലെ മദർ എല്ലാ സിസ്റ്റേഴ്സിനും ഒരച്ഛനെ അഡോപ്റ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. അതാണ് അപ്പോൾ അവരുടെ കോൺഗ്രിഗേഷനിൽ ഏതാണ്ട് 5000 സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ 5000 സിസ്റ്റേഴ്സും ഏതെങ്കിലും ഒരച്ഛനെ അഡോപ്റ്റ് ചെയ്യുക പ്രാർത്ഥിക്കാനായിട്ട്. അവർ ഓരോ സിസ്റ്ററും ഒരച്ഛന് വേണ്ടി സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെയൊക്കെയുള്ള അങ്ങനെ നമ്മൾക്ക് വലിയ ഒരു ശക്തിയാണ്. നമ്മുടെ സന്യാസ സഭകളെല്ലാം അത്രയ്ക്ക് അവരൊന്നും ഒരു മൊബൈലൊന്നും നോക്കുന്നില്ല. അത് കാരണം ഒരു ഗുണമാണ്, അവർക്ക് ആ കാര്യത്തിലൊന്നും സമയം ചിലവഴിക്കേണ്ടി വരുന്നില്ല. നമ്മൾ എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഉപകരണമായി പോയിരിക്കുകയാണ്. എന്നാൽ അവർക്ക് അതൊന്നും ഇല്ല, ഒരു നമ്പർ ഫോൺ പോലും അവർക്കില്ല. പല കോൺവെൻ്റുകളിലും പാടില്ല, അത് വേണ്ട, അതില്ലാതെ എപ്പോഴും. അപ്പം അങ്ങനത്തെ വൈദികരുമുണ്ട് കേട്ടോ, അങ്ങനത്തെ വൈദികരുണ്ട്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മാറ്റ വലിയ ഫോണുകളൊന്നും ഉപയോഗിക്കാത്ത വൈദികരും എല്ലാം ഉണ്ട് കേട്ടോ, അങ്ങനത്തെ വൈദികരുണ്ട്. ഇവിടെ കുർബാനയെല്ലാം വരുന്ന ഒരച്ഛൻ, അച്ഛനൊരു കിഡ്നിയേ ഉള്ളൂ, ഒരു കിഡ്നിയേ ഉള്ളൂ. അച്ഛനെപ്പോഴും ഒരു രോഗാവസ്ഥയിലാണ്. ഇവിടുത്തുകാരൻ്റെ അച്ഛനാണ്. ലിറ്റിൽ ഫ്ലവർ സേഡ് ഷീ വാണ്ട് ടു ബിക്കം എ നൺ ടു പ്രേ ഫോർ ദ പ്രീസ്റ്റ്. എക്സാക്ട്ലി. അപ്പോൾ ഞങ്ങളുടെ ഈ അച്ഛൻ്റെ കയ്യിൽ ഞാൻ ഒരിക്കലും ഫോൺ കണ്ടിട്ടില്ല. അതൊരു കാര്യം ഞാൻ പറയുന്നില്ല. ഒരിക്കൽ അച്ഛനിവിടെ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് സ്വിറ്റ്സർലൻഡിൽ നിന്നൊരു ഫോൺ വന്നു. ആ ഫോണിൽ ഇതാണ് പറയണത്, ബ്രദറെ എൻ്റെ മോള് ഗർഭിണിയാണ്, പക്ഷേ ഡോക്ടർ പറയണു ആ ഗർഭസ്ഥ ശിശുവിന് ഒരു കിഡ്നിയേ ഉള്ളൂ, അതുകൊണ്ട് അബോർട്ട് ചെയ്യണമെന്ന് പറയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെ പറയല്ലേ, ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്നത് ഇവിടത്തുകാരൊരു അച്ഛന് ഒരു കിഡ്നിയേ ഉള്ളൂ, അദ്ദേഹം ഇതാ ഒരു കുഴപ്പമില്ല അച്ഛനായി. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ആ നിമിഷം അങ്ങനെ അവർ തീരുമാനിച്ചു അബോർട്ട് ചെയ്യില്ല എന്ന്. അല്ലോ, എന്തൊരു കർത്താവിൻ്റെ ഒരു ടൈമിങ്ങാണ്. ഓക്കെ, ഞാനിപ്പോൾ പറയാൻ വന്നത് നമ്മൾ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ വൈദികർക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കണം. സ്നേഹമുള്ളവർ ധാരാളം പ്രാർത്ഥിക്കണം. അതിൻ്റെ വിവരങ്ങളൊന്നും പറയണ്ട, നമ്മൾ പ്രാർത്ഥിക്കണം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത് പ്രാർത്ഥിക്കുന്നതിന് നമ്മൾ പ്രചോദനം കിട്ടുന്ന ഒന്നിതാണ്. ഇതെല്ലാം നോക്കുമ്പോൾ അവർ പേഴ്സണൽ ക്രിസ്തി ക്യാപിറ്റസാണ്. അവർ ക്രിസ്തുവിൻ്റെ പകരക്കാരാണ്. ക്രിസ്തുവിന് പകരം നിന്ന് നമുക്ക് ശുശ്രൂഷ ചെയ്യുന്നു. എന്നിരുന്നാലും അവർ ബലഹീനരാണ്. നമ്മളതൊരു ദിവസം വായിച്ചു, അതൊന്നും ഇപ്പോഴും വായിക്കാൻ തോന്നാണ്. എബ്രായർ അഞ്ച് പറയുന്നത്, പ്രധാന പുരോഹിതൻ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ജനങ്ങളിൽ നിന്ന് തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അവൻ തന്നെ ബലഹീനരായിരിക്കുന്നത് കൊണ്ട് ഉണ്ടോ, അവൻ തന്നെ എന്തിനാണ് ആ ബലഹീനത അവിടെ അനുവദിച്ചിരിക്കുന്നത്? ബലഹീനതയൊന്നുമില്ലാത്ത ആളുകളെ തിരഞ്ഞെടുക്കായിരുന്നില്ലേ? ബലഹീനരെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. ഇക്കാരണത്താൽ അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട്. അപ്പം ഈ ബലഹീനതകൾ അവർ നല്ല വയസ്സാവുന്നത് വരെയും ഇത് ഉണ്ടാവുന്നുണ്ട്. ഒരിക്കൽ 80 വയസ്സായ ഒരച്ഛൻ നമ്മുടെ നാട്ടിലെല്ലാം വന്ന് ഒരുപാട് വർഷം ഭാരതത്തിൽ മിഷണറിയായി ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു ജർമ്മൻകാരൻ അച്ഛൻ, അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി. അപ്പോൾ എൻ്റെ എല്ലാ വർഷവും അദ്ദേഹം ധ്യാനം കൂടാൻ വരും. എല്ലാ വർഷവും അദ്ദേഹം വന്നിട്ട് പറയും, എനിക്കൊരു കൗൺസിലിംഗ് വേണം കേട്ടോ എന്നിട്ട് പറയും. ആദ്യം പറയണത് ആ ബലഹീനതയെക്കുറിച്ചാണ്.
ഈ ബലഹീനത എന്നെ വിട്ടു പോകുന്നില്ല, നീ ഒന്ന് കൈവെച്ചൊരു ഡെലിവറൻസ് പ്രെയർ നടത്തു. ഞാൻ പറഞ്ഞ് ഇത് ഡെലിവറൻസ് പ്രെയർ നടത്തേണ്ട കാര്യമല്ല, ഇത് കർത്താവ് ഈ ബലഹീനത അനുവദിച്ചിരിക്കുന്നത് മറ്റ് ബലഹീനരെ ഉടൻ അനുകമ്പയോടെ പെരുമാറാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ആ ബലഹീനത. അപ്പോൾ ഇത് ശുശ്രൂഷയിലുള്ള എല്ലാവരിലും ഉണ്ടാവും, എല്ലാ തരത്തിലുള്ള ശുശ്രൂഷകളും വചനപ്രഘോഷണം നടത്തുന്നവരിലും ഉണ്ടാവും. ഇപ്പം നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതാണ് ഈ കർത്താവിനെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടി. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ഈ 86-ാമത്തെ ഖണ്ഡികയുടെ ഉപവകുപ്പായ 2037-ലേക്ക് പോവുകയാണ്. 2037 നമ്മൾ വളരെയധികം ധ്യാനിച്ച ഒരു ഭാഗമാണ്. നോക്കട്ടെ, ഇപ്പോൾ വായിക്കുമ്പോൾ എന്തെങ്കിലും വേറെ ആശയം അതിൽ നിന്ന് ഉദിക്കുന്നുണ്ടോ? 2037 സഭയ്ക്ക് ഭരമേൽപ്പിക്കപ്പെട്ട ദൈവത്തിൻ്റെ നിയമം ജീവൻ്റെയും സത്യത്തിൻ്റെയും മാർഗമായി വിശ്വാസികൾക്ക് കൈമാറപ്പെടുന്നു. അതുകൊണ്ട് വിധിതീർപ്പിനെ വിശുദ്ധീകരിക്കുകയും വ്രണിതമായ, അതാണ് ആ വ്രണിതമായ മനുഷ്യബുദ്ധിയെ കൃപാവരത്താൽ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവികമായ രക്ഷാകര കൽപ്പനകൾ പഠിപ്പിക്കപ്പെടുവാൻ വിശ്വാസികൾക്ക് അവകാശമുണ്ട്. സഭയുടെ നിയമാനുസൃതമുള്ള അധികാരം പ്രഖ്യാപിക്കുന്ന അനുശാസനങ്ങളും കൽപ്പനകളും പാലിക്കാൻ അവർക്ക് കടമയുണ്ട്. ശിക്ഷണപരമായാൽ പോലും, ശിക്ഷണപരം എന്ന് പറഞ്ഞാൽ ശിക്ഷയല്ല, ഡിസിപ്ലിനറി എന്നാണ് അർത്ഥം. ഈ കൽപ്പനകൾ സ്നേഹത്തിലുള്ള വിധേയത്വം ആവശ്യപ്പെടുന്നു. അപ്പോൾ ഈ പ്രബോധന അധികാരം പ്രബോധനം നടത്തുമ്പോൾ മനസ്സിലാക്കേണ്ട വ്രണിതമായ മനുഷ്യബുദ്ധിയെ കൃപാവരത്താൽ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവീകമായ രക്ഷാകര കൽപ്പനകൾ പഠിപ്പിക്കപ്പെടുവാൻ വിശ്വാസികൾക്ക് അവകാശമുണ്ട്. അത് നമ്മൾ പഠിക്കാൻ സമയം കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ കേട്ട കാര്യത്തിൽ പ്രത്യേകിച്ച് പുതിയതായിട്ട് ഇപ്പോൾ ഒന്നും പറയാനില്ല. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ അടുത്ത പാരഗ്രാഫ്, ഇനി നമ്മൾ വളരെ പ്രധാന ചില കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത് വിശ്വാസ സത്യങ്ങളെക്കുറിച്ചാണ്. വിശ്വാസ സത്യങ്ങൾ ഡോഗ്മാസ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ നിന്ന് 88-ാമത്തെ പാരഗ്രാഫ്. 87 കഴിഞ്ഞു, 88-ലേക്ക് പോവുകയാണ്. 88-ലേക്ക് പോവുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? പത്രോസ്ലിഹായുടെ തള്ളിപ്പറച്ചിൽ പിന്നീട് തന്നെ. ആ ആ കുട്ടി ഇപ്പോൾ നോർമലായിട്ടിരിക്കുന്നു. താങ്ക് യു സിസ്റ്റർ. ആ താങ്ക് യു ഡെയ്സി. ആ സോ താങ്ക് യു. കണ്ടോ, ഓക്കെ. ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച പ്രബോധന അധികാരം സഭ പൂർണ്ണമായി വിനിയോഗിക്കുന്നത് വിശ്വാസ സത്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴാണ്. ഇവിടെയാണ് വളരെ പ്രധാന ഒരു സബ്ജക്റ്റാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഓക്കെ, ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച പ്രബോധന അധികാരം. അപ്പോൾ വൈദികരിലും ബിഷപ്പുമാരിലും ഉള്ള പ്രബോധന അധികാരത്തിൻ്റെ ഏറ്റവും പ്രധാന ഒരു കാര്യം വിശ്വാസ സത്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴാണ്. ഇവിടെ ഉണ്ടായിരുന്നൊരു വിശ്വാസ സത്യങ്ങളുടെ ഒരു പുസ്തകം ഞാൻ അതൊന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടി മാത്രം. ഒരു റെഫറൻസിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്.
പുസ്തകം കണ്ട് പേടിക്കേണ്ട. ഇത് ഫണ്ടമെൻ്റൽസ് ഓഫ് കാത്തലിക് ഡോഗ്മ മുഴുവനായിട്ടില്ല, ഓൺലി ഫണ്ടമെൻ്റൽസ്. അത് തന്നെ ഇത്രയും ഇതാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കും, മാത്രമല്ല നമുക്ക് ചില കാര്യങ്ങളുടെ റെഫറൻസിന് വേണ്ടി നമുക്ക് നോക്കാം ഇത്. ഇത് അപ്പോൾ ഇങ്ങനെ ഡോഗ്മ വിശ്വാസ സത്യങ്ങൾ, വിശ്വാസ സത്യങ്ങൾ. അപ്പോൾ വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ഈ വിശ്വാസ സത്യങ്ങൾ? അതായത് ക്രൈസ്തവ ജനത്തിൽ നിന്ന് വിശ്വാസത്തോടുള്ള ഒരു നിരുപാധിക വിധേയത്വം ആവശ്യപ്പെടുന്ന വിധത്തിൽ ദൈവാവിഷ്കൃത സത്യങ്ങളെയോ അവയോട് അവശ്യബന്ധമുള്ള സത്യങ്ങളെയോ സഭ ഗണ്ഡിതമായി അവതരിപ്പിക്കുമ്പോഴാണത്. ഇത് നമുക്കുണ്ടാകേണ്ട വലിയൊരു തിരിച്ചറിവാണ്. കാരണം നമ്മുടെ ഗ്രൂപ്പുകളിലും പലയിടത്തും പലരും ചർച്ച ചെയ്യാനെടുക്കുന്ന കാര്യങ്ങൾ, നമ്മൾക്കിതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും യാതൊരു അധികാരവുമില്ല. കാരണം അത് സഭയുടെ ഏറ്റവും വലിയ ഉന്നത തലത്തിൽ പരിശുദ്ധാത്മ പ്രചോദിതമായി ചർച്ച ചെയ്യാനുള്ളതെല്ലാം ചർച്ച ചെയ്ത് ഖണ്ഡിതമാക്കി പ്രമുൽഗമേറ്റ് ചെയ്തിരിക്കുന്നതാണ്, സഭ സീല് കുത്തിയിരിക്കുന്നതാണ്. ഇത് നമ്മൾ ഒരു തർക്കവും കൂടാതെ നിരുപാധിക വിധേയത്വത്തോടെ, അത് ക്രൈസ്തവ ജനത്തിൽ നിന്ന് വിശ്വാസത്തോടുള്ള ഒരു നിരുപാധിക വിധേയത്വം ആവശ്യപ്പെടുന്ന വിധത്തിൽ ദൈവാവിഷ്കൃത സത്യങ്ങളെയോ അവയോട് അവശ്യബന്ധമുള്ള സത്യങ്ങളെയോ സഭ ഗണ്ഡിതമായി അവതരിപ്പിക്കുമ്പോഴാണ്. ഇത് നമ്മൾക്കുണ്ടാകേണ്ട വലിയ ഒരു തിരിച്ചറിവാണ്. എന്തെല്ലാമാണ് വിശ്വാസ സത്യങ്ങൾ? അപ്പോൾ ആ വിശ്വാസ സത്യങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് വിശ്വാസത്തിൻ്റെ ഒരു എളിമ വേണം, വിശ്വാസത്തിൻ്റെ ഒരു എളിമ, വിശ്വാസത്തിൻ്റെ അനുസരണം വേണം. ആ വിശ്വാസത്തിൻ്റെ അനുസരണം എന്ന് പറയുന്നത് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? വിശ്വാസത്തിൻ്റെ അനുസരണം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എവിടെയാണ് പൗലോസ്ലിയയുടെ ലേഖനങ്ങളിൽ വിശ്വാസത്തിൻ്റെ അനുസരണം എന്ന് പറഞ്ഞേക്കണ വചനം? ആരെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് അടിച്ച്, ചിലപ്പോൾ ഡെയ്സി അടിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഷൈജ അഗസ്റ്റിൻ അടിക്കുമായിരിക്കും, നോക്കട്ടെ. വിശ്വാസത്തിൻ്റെ അനുസരണം, വിശ്വാസത്തിൻ്റെ അനുസരണം എന്ന് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? റോമാക്കാർക്ക് എഴുതിയ ലേഖനം. ഒരു ക്ലൂ തന്നു, റോമാക്കാർക്ക് എഴുതിയ ലേഖനം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം വിധേയത്വം എന്നാണ്, വിശ്വാസത്തിൻ്റെ വിധേയത്വം. ഒന്നാം അധ്യായം അഞ്ചാമത്തെ വചനമാണ്, അവൻ്റെ നാമത്തെ പ്രതി വിശ്വാസത്തിൻ്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിലും ഉളവാക്കേണ്ടതിന് ഞങ്ങൾ കൃപയും അപ്പസ്തോല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്നല്ല നമ്മൾ പറയുമ്പോൾ, എന്താണ് യഥാർത്ഥത്തിൽ അനുസരണം? ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ സ്ഥായിയായിട്ടുള്ള ചില ഘടകങ്ങളിൽ നമ്മൾ യാതൊരു ചോദ്യവുമില്ലാതെ വിശ്വാസത്തിൻ്റെ വിധേയത്വം ഉണ്ടോ? വിശ്വാസത്തിൻ്റെ വിധേയത്വം, റോമർ 1:5. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ വിധേയത്വം ഉണ്ടാകണമെങ്കിൽ ഇത് അറിയണം നമ്മൾ, ഈ വിശ്വാസ സത്യങ്ങൾ അറിയണം. ഇംഗ്ലീഷ് വിശ്വാസ സത്യങ്ങൾ ഡോഗ്മ ആരും എഴുതിയിട്ടുണ്ട് അവിടെ ഇല്ലേ, ഡോഗ്മ. അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം വളരെ വേദനാജനകമായ അവസ്ഥയാണ്. താങ്ക് യു. റോമർ 1:5 റോമർ 16:26. താങ്ക് യു. റോമർ 16:26 ഇത് തന്നെ പറയുന്നുണ്ട്. റോമർ 16:26. പതിനാറ് ഇരുപത്താറ്.
പതിനാറ് യുഗയുഗാന്തരങ്ങളായി കേട്ടോ, വളരെ പ്രധാനമാണ്. യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടെ നിന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. ഈ രഹസ്യം നിത്യനായ ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി സകല ജനപദങ്ങൾക്കും അറിയപ്പെട്ടിരിക്കുകയാണ്. സർവജ്ഞനായ ആ ഏക ദൈവത്തിന് യേശുക്രിസ്തു വഴി എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ വിശ്വാസ സത്യങ്ങൾ എന്ന് പറയുന്നത് യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം. താങ്ക് യു സെബാസ്റ്റ്യൻ, താങ്ക് യു. യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടെ നിന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. ഈ രഹസ്യം നിത്യനായ ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി സകല ജനപദങ്ങൾക്കും അറിയപ്പെട്ടിരിക്കുന്നു. എന്തോ എന്തോ ഒരു വലിയ കാര്യമാണ്. ഇതിൻ്റെ ഒരു മറുവശം ഇവിടെ 11 റോമർ 11:33 മുതൽ 36 വരെയുള്ള വചനങ്ങളിലെല്ലാം നമുക്ക് ആ ഹോ ഹോ ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആഴം, അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞേയം, അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം എന്തെന്നാൽ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞതാര്, അവിടത്തേക്ക് ഉപദേഷ്ടാവായതാര്, നമുക്ക് ഭയങ്കര വേദനയാണ്. ചില സമയത്ത് ചില കമൻറ്റുകളും ചില പോസ്റ്റുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വേദനയാണ്. ഏതാണ്ട് ഇതാണ്, അവിടത്തേക്ക് ഉപദേഷ്ടാവായതാര്, തിരിച്ചു കിട്ടാനായി അവിടത്തേക്ക് ദാനം കൊടുത്തവനാര്, എന്തെന്നാൽ എല്ലാം അവിടെ നിന്ന്, എല്ലാം അവിടെ നിന്ന് വഴി, അവിടത്തേക്ക് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ഒന്നെല്ലാവരും നേറ്റ് പറഞ്ഞ് എന്തെന്നാൽ എല്ലാം അവിടെ നിന്ന്, അവിടെ നിന്ന് വഴി, അവിടത്തേക്ക് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ നിഗൂഢാത്മകമായ രഹസ്യങ്ങളാണ് വിശ്വാസ സത്യങ്ങൾ. അത് സഭയിൽ ആദ്യകാലം മുതലുള്ള സഭാപിതാക്കന്മാരിലും അതിനുശേഷം ഉണ്ടായിട്ടുള്ള പണ്ഡിതന്മാരായപ്പോൾ വിശുദ്ധ തോമസ് അക്വിനാസ് 1263 മുതൽ 68 വരെയുള്ള കാലങ്ങളിൽ രചിച്ച ഒന്നാണ് കട്ടേന ഉറയ, അതുകൂടാണ്ട് സുമ്മ തിയോളജിക്ക. അപ്പോൾ ഇതെല്ലാം വിശുദ്ധ തോമസ് അക്വിനാസിനെ ഏഞ്ചലിക് ഡോക്ടർ എന്നാണ് പറയുന്നത്. ഏഞ്ചലിക് ഡോക്ടർ, ഒരു ദൈവദൂതനെ പോലെ, അതുപോലെ കർത്താവ് അവരെ ഒരുക്കി ഈ വിശ്വാസ രഹസ്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത് അത് വളരെ വിവേചനത്തോടുകൂടി സഭയിൽ സ്വീകരിക്കുന്ന സംവിധാനങ്ങളുണ്ടായി. അതുകൂടാതെ രണ്ടാം വത്തിക്കാൻ സൂനഹദോസ് പോലെയുള്ള സഭയുടെ ഔദ്യോഗിക സമ്മേളനങ്ങളിൽ അതിനെക്കുറിച്ചെല്ലാം നിരവധി പ്രാവശ്യം അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ച് വിവേചിച്ച് ചർച്ച ചെയ്ത് സീലുകുത്തി അതിനെ പ്രൊക്ലെയിം ചെയ്തു. എന്നിട്ട് ആ പ്രബോധന അധികാരം അതിനെ പ്രമുൽഗമേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി അതിന് മാറ്റമില്ല. അത് വിശ്വാസികളായ നമ്മൾ വിധേയത്വത്തോടെ സ്വീകരിക്കും. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. അപ്പം ആ വിധേയത്വം ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? വിധേയത്വം ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അതാണ്. അതായത് വിശ്വാസത്തിനെക്കുറിച്ചുള്ള ABCD അറിയാത്തത് കൊണ്ടല്ലേ?
അല്ലെങ്കിൽ വിശ്വാസ സത്യം എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ടല്ലേ. അപ്പം അത് അതെല്ലാമാണ് ഈ വിശ്വാസ നിക്ഷേപത്തിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വിശ്വാസത്തിൻ്റെ വിധേയത്വത്തിലേക്ക് വരണം, വിശ്വാസത്തിൻ്റെ അനുസരണത്തിലേക്ക് വരണം. ആ വിശ്വാസത്തിൻ്റെ അനുസരണത്തെല്ലാം ഇപ്പോൾ അബ്രാഹത്തിനോട് പറയുകയാണ് കർത്താവ്, നീ ഞാൻ നിനക്ക് തന്ന നിൻ്റെ ഏക മകനെ എനിക്കായി ബലിയർപ്പിക്കുക. ഇപ്പം പലരും പറയും അന്നത്തെ കാലത്ത് ശിശുക്കളെ ബലിയർപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞെന്ന് പറയും ചിലർ പറയും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ യുക്തിയാണ്, പക്ഷേ അവിടെ വിശ്വാസത്തിൻ്റെ വിധേയത്വമാണ്. അബ്രാഹത്തിനോട് കർത്താവ് പറഞ്ഞ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടമില്ല, വിശ്വാസത്തിൻ്റെ വിധേയത്വമാണ്. പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, നീ ഗർഭിണിയാവും, ഞാനോ അതിന് ഞാനൊരു പുരുഷനെ അറിയില്ലല്ലോ. ആ ഇത് പുരുഷൻ വഴിയല്ല, പുരുഷൻ വഴിയല്ലയോ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, അങ്ങനെ നീ ഗർഭിണിയാകും. അവിടെ ഒരു സംശയവും തോന്നാതെ പരിശുദ്ധ അമ്മ പറയാണ്, യെസ് ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. കണ്ടോ, വിശ്വാസത്തിൻ്റെ വിധേയത്വമാണത്, വിശ്വാസത്തിൻ്റെ വിധേയത്വം. അപ്പോൾ ഒരിക്കൽ എന്നോടൊരാൾ ചോദിച്ചു, ഞാനൊരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ എന്നെ വിളിച്ചു വചനം പ്രഘോഷിക്കാൻ. അപ്പോൾ ഞാൻ ചെന്നു, വചന പ്രഘോഷണം കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞ്, സാറേ ഒരു ചെറിയ സംശയം ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കറിയാം അങ്ങനെ പറയുമ്പോൾ തന്നെ അതെന്തോ വലിയ മലയാണ് വരാൻ പോടി, ഒന്നിങ്ങോട്ട് മാറി നിൽക്കണേ എന്ന് പറഞ്ഞു. നന്നായി അത് ഇച്ചിരി മാറ്റി നിർത്തി സംസാരിച്ച് പറയാണ്, അതെ ഈ മറിയം പരിശുദ്ധാത്മാവിലൂടെ ഗർഭിണിയായി എന്നുള്ളതിന് എന്താ തെളിവ്? അല്ല, ഒരു സാമാന്യ ബുദ്ധിക്ക് അറിഞ്ഞൂടെ, ഒരു സ്ത്രീ ഗർഭിണിയാവണമെങ്കിൽ ഒരു പുരുഷൻ വേണമെന്ന്, പിന്നെ ഇങ്ങനെ പഠിപ്പിക്കണതിൽ എന്താ അർത്ഥം? അങ്ങ് ഷോക്കടിച്ച് ഞാൻ പറഞ്ഞ്, എടാ മോനെ നീ ആരാ, നീ കത്തോലിക്കനാണോ, എന്താ നിൻ്റെ ഒരു അഡ്രസ്സ്, നിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തായി. അപ്പോൾ അത് കേട്ടപ്പോൾ കൂടുതൽ ഷോക്കടിച്ചു. ഞാൻ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ കോർ മെമ്പറാണ്. നന്നായി നീ ഇത് എന്നോട് ചോദിച്ചത്. ഞാൻ അവനെ കെട്ടിപ്പിടിച്ചേട്ടാ മോനെ, ഇതൊരു വിശ്വാസ സത്യമാണിത്, ഇത് നമ്മുടെ ബുദ്ധിയിൽ മനസ്സിലാക്കണതല്ല. അത് ഇപ്പം ക്ലിയറായി തോന്നുന്നു, എന്താ വിശ്വാസ സത്യം എന്നുള്ള എൻ്റെ ഒരു ഉദാഹരണം. മറിയത്തിൻ്റെ ഗർഭധാരണം, നമ്മൾ പൈതഗോറസ് തിയറോ മാത്തമാറ്റിക്സിൽ കോപ്ലാനോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൻ്റെ ട്രിഗണോമെട്രി പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യണമായി, സോൾവ് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത്. ഞാൻ പറഞ്ഞു, എടാ മോനെ എനിക്ക് കുഞ്ഞുനാൾ മുതലേ ഇത് നല്ല വിശ്വാസമാണ്, അതാണ് വിശ്വാസമെന്ന് പറയണത്. വിശ്വാസം എന്ന് പറയണത് കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള നിരുപാധിക ബോധ്യമാണ്. കാണപ്പെടാത്തവ ഉണ്ട്, അതിലുള്ള ബോധ്യമാണ് വിശ്വാസം. അത് വിശ്വാസം ലഭിക്കുമ്പോൾ അത് നമ്മളിൽ ലഭിക്കുന്നു. പിന്നെ നമ്മളതിനെ ചോദ്യം ചെയ്യുകയല്ല വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ആർക്കും പ്രൂവ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് പുരുഷനില്ലാതെ പരിശുദ്ധ അമ്മ ഗർഭിണിയായത് എന്നുള്ളത്? അപ്പോൾ അതിൻ്റെ ഒരുപാട് പ്രബോധനങ്ങളുണ്ട്, ഇൻകാർനേഷനെ കുറിച്ചുള്ള പ്രബോധനങ്ങൾ. ഇപ്പോൾ ഈ ക്രിസ്മസ് ആയിട്ട് ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളെ പ്രബോധനം കിട്ടിയാലും ഇത് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കണമെങ്കിൽ വിശ്വാസത്തിൻ്റെ വിധേയത്വം വേണം. നമ്മുടെ കർത്താവിൻ്റെ മാലാഖ. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് പ്രാർത്ഥിക്കുന്നത്? കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു,
മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി ഉണ്ടോ, വചനം മാംസമായി. അപ്പം ഇതെല്ലാം നമ്മുടെ അടിസ്ഥാന പ്രാർത്ഥനയാണ്. അപ്പം എന്ത് അടിസ്ഥാനത്തിലാണ് ആ പ്രാർത്ഥന നമ്മൾ ചെല്ലണത്? കർത്താവിൻ്റെ മാലാക പരിശുദ്ധ മറിയത്തോട് വചിച്ചു, മറിയം പരിശുദ്ധാത്മാവിലൂടെ ഗർഭിണിയായി ഗർഭം ധരിച്ചു. അപ്പോൾ ഇത് വിശ്വാസ സത്യത്തിൻ്റെ ഒരു പ്രൊക്ലമേഷനാണ്. അപ്പോൾ ഇങ്ങനെ ഇന്നത്തെ തലമുറയിൽ നമ്മുടെ കുട്ടികൾ പ്രത്യേകിച്ച് നമ്മളോട് ചോദിക്കും, അവർക്കത് അറിയാൻ പാടില്ല എന്നിട്ടാണ് വിചാരിക്കാം. പക്ഷേ മുതിർന്നവരും ഇതറിയേണ്ടവരാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിർത്തേണ്ടി വരികയാണ്, സമയം കഴിഞ്ഞു. ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച പ്രബോധന അധികാരം സഭ പൂർണ്ണമായി വിനിയോഗിക്കുന്നത് വിശ്വാസ സത്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴാണ്. ആ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ വേറെ ഒരു സംശയമുണ്ടെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല, അത് വിശ്വസിക്കാൻ മതി, അത് വിശ്വസിച്ചാൽ മതി. അതിനെ കാര്യകാരണസഹിതം തെളിയിക്കുകയല്ല വേണ്ടത്, അതങ്ങ് വിശ്വസിക്കണം. അത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവയെ സഹായിക്കണേ, വിശ്വാസമെന്ന ദാനം എനിക്ക് നൽകണേ, പരിശുദ്ധാത്മാവേ എനിക്കിത് മനസ്സിലായിട്ടല്ല വിശ്വസിക്കുന്നത്, ഇത് മനസ്സിലാകാണ്ട് തന്നെ ഞാനിത് വിശ്വസിക്കണം, അതാണ് ദാനം. നമ്മൾ കുഞ്ഞുനാളിലെ നമുക്ക് നല്ല വിശ്വാസമാണ്, മാതാവ് പരിശുദ്ധാത്മാവിലൂടെയാണ് ഗർഭിണിയായെന്നുള്ളത്. വിശ്വാസ പ്രമാണത്തിൽ ഈശോയെക്കുറിച്ച് പറയുമ്പോൾ അത് പറഞ്ഞിട്ടാണ് നമ്മൾ ഈശോയിൽ വിശ്വസിക്കുന്നത്. ഈശോമിശിഹായിൽ നമ്മൾ വിശ്വസിക്കുന്നത് ഇത് പ്രൂഫ് ഈസ് മദർ ഹെർസെൽഫ് ആൻഡ് സെൻറ്റ് ജോസഫ്. അതെ, അപ്പം ഇതൊരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ളത് നമ്മൾ ചർച്ച ചെയ്യാൻ തന്നെ പാടില്ല. ഇത് നമ്മൾ കുറേ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഈ ചർച്ച ചെയ്യുന്ന ആളുകൾ തന്നെ, ഈ ഫേസ്ബുക്കിലെയൊക്കെ ചർച്ച ചെയ്യുന്ന ആളുകൾ തന്നെ ബെനാമി പേരിലാണ്. അവരുടെ യഥാർത്ഥ പേരെയല്ല അവർ അവിടെ അടിച്ചു കയറ്റുന്നതും. അവർ യഥാർത്ഥ മാനസിക നിലയിലുള്ളവരല്ല. അത് ആ ചർച്ചയുടെ ചില ട്യൂൺ കേട്ടാൽ നമുക്ക് മനസ്സിലാവും, ചില കമൻറ്റുകളെല്ലാം കേട്ടാൽ നമുക്ക് മനസ്സിലാകും ഇവർക്ക് എന്തോ മാനസിക രോഗമുള്ള. എനിക്കറിയാം ചിലവരെ ശരിക്കും അവരൊരു മാനസിക രോഗിയാണ്, പക്ഷെ അത് ആർക്കറിയാം? പോസ്റ്റിൽ കാണുമ്പോൾ ആർക്കെങ്കിലും അറിയോ ഇവൻ്റെ എന്ത് മാനസിക നിലയിലാണ് അവൻ ഈ ചർച്ച ചെയ്യണമെന്ന്? എന്ന പോലെ ഒരുപാട് വീഡിയോകൾ ഇറക്കുന്നവർ സഭയുടെ പ്രബോധന അധികാരത്തിനും സഭയുടെ ഈ വിശ്വാസ സത്യങ്ങളെയും ചോദ്യം ചെയ്യുന്ന രീതിയിൽ കത്തോലിക്കരായിട്ടുള്ളവർ പോലും ഇറക്കുന്ന ഇത്, അതൊന്നും നാം എന്തോ ഒരു വിഡ്ഢിത്തരമാണ് നമുക്ക് തോന്നിപ്പോകുന്നു. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഒന്നും പ്രതികരിച്ചിട്ട് കാര്യമില്ല. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, ശക്തമായിട്ട് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ്, എന്നാൽ മാത്രമേ ഇതെല്ലാം ഇതാവും, ഇതൊക്കെ ആവും, അതെല്ലാം ആവും. അതായത് വിശ്വാസ സത്യങ്ങൾ ക്രൈസ്തവ ജനത്തിൽ നിന്ന് വിശ്വാസത്തോടുള്ള ഒരു നിരുപാധിക വിധേയത്വം ആവശ്യപ്പെടുന്ന വിധത്തിൽ ദൈവാവിഷ്കൃത സത്യങ്ങളെയോ അവയോട് അവശ്യബന്ധമുള്ള സത്യങ്ങളെയോ സഭ ഖണ്ഡിതമായി അവതരിപ്പിക്കുമ്പോഴാണ്. അപ്പോൾ അവിടെ നമ്മൾ പോയിട്ട് അതിനെ ചോദ്യം ചെയ്യുക എന്നത് വലിയ തെറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മളിൽ ഇങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിധേയപ്പെടുക, അതാണ് വിധേയത്വം. അതാണ് മാതാവിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വലിയ ഒരു പുണ്യം. നമ്മൾ കൊന്ത ചെല്ലുമ്പോഴെല്ലാം ആദ്യത്തെ മൂന്ന് നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയിട്ട് എന്താ പ്രാർത്ഥിക്കുന്നത്? വിശ്വാസത്തിൻ്റെ പുണ്യത്തിനും ശരണത്തിൻ്റെ പുണ്യത്തിനും, അതായത് പ്രത്യാശയുടെ പുണ്യത്തിനും സ്നേഹം. അതാണ് വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന മൂന്ന് തിയോളജിക്കൽ വെർച്യൂസാണത്. അത് ചിലപ്പോൾ ഓർത്തൊന്നുമല്ല, അതങ്ങനെ പ്രാർത്ഥിച്ച് പോകുന്നു. വിശ്വാസം എന്താ ഞങ്ങൾക്ക് വരണേ, നമ്മളെ സ്വസ്തി, ശരണം തരണേ, നമ്മളെ സ്വസ്തി, സ്നേഹം തരണേ, നമ്മളെ സ്വസ്തി. അതെല്ലാം ഒന്ന് ശരിക്കും മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം അമ്മയാണ്.
നമുക്ക് മാതാവിനോടുള്ള ഭക്തിയിലൂടെ ഇതെല്ലാം നമുക്ക് കിട്ടും. നമുക്കൊന്ന് നന്ദി പറയാം കർത്താവേ. നമ്മൾ അവസാനിപ്പിക്കുന്ന യേശുവേ നന്ദി. നമുക്ക് ആ വിശ്വാസ സത്യങ്ങളെ കുറിച്ചുള്ള വിധേയത്വത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം കർത്താവേ. സഭയിൽ സഭാവിശ്വാസികളായ നമുക്ക് വിശ്വാസ സത്യങ്ങളോടൊരു വിധേയത്വം, ബഹുമാനം, എളിമ ഇവിടെ അത് സ്വീകരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ.